വെൽക്കം ടു എംഫ്ലിൻസ് മീഡിയ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഭക്ഷണം കഴിക്കാനില്ലാതെ ഒരു കുടുംബത്തിലെ കുട്ടികൾ മണ്ണു വാരിത്തുന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ അതിൻ്റെ അലയൊലികൾ ഇപ്പോഴും ഒടുങ്ങിയിട്ടില്ല പത്രങ്ങളും ചാനലുമൊക്കെ റിപ്പോർട്ട് ചെയ്ത സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ വൈറൽ സംഭവങ്ങളായിട്ട് മാറി ലക്ഷോപലക്ഷം പേരത് കണ്ടിട്ട് കേരളത്തെക്കുറിച്ച് വളരെ നാണിച്ച് പ്രതികരിക്കേണ്ടി വരുന്നു കേരളം ഇപ്പോഴും ഇങ്ങനെയാണോ ഇത്ര വലിയ അഭിമാനവും പുരോഗതിയും ഒക്കെ പറയുന്ന കേരളത്തിൻ്റെ കേരള മോഡലൊക്കെ പറയുന്ന നാട്ടിൽ കുട്ടികൾ ഭക്ഷണം കഴിക്കാനില്ലാതെ മണ്ണു വാരി തിന്നുകയോ ഛേ ഇതെന്തൊരു നാണക്കേടാണ് കേരളമേ എന്ന രൂപത്തിലാണ് ചില ഈ പറയുന്ന വലിയ പത്രങ്ങളും ചില വലിയ ചാനലുകളും അതുപടി സോഷ്യൽ മീഡിയയിലുമൊക്കെ പ്രചരിച്ചുകൊണ്ടിരുന്നത് ആദ്യം ഇത് സത്യമാണെന്ന് നമ്മൾ വിശ്വസിച്ചു അനേകം മനുഷ്യസ്നേഹികൾ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വിലപിച്ചു ഇതൊക്കെ സത്യമാണെന്ന് കരുതി പക്ഷേ അതിനുശേഷം വന്ന റിപ്പോർട്ടുകളിൽ പിന്നൊരു മാറ്റം കണ്ടു ഇന്ന് ചില പത്രങ്ങൾ മണ്ണുവാരി തിന്നൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴും മറ്റു ചില പത്രങ്ങൾ ദ ഹിന്ദുവിനെ പോലുള്ള വിശ്വാസയോഗ്യതയുള്ള വിശ്വാസ്യതയുള്ള പത്രങ്ങൾ കുറച്ചുകൂടി മര്യാദയ്ക്ക് അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് എന്താ സംഭവിച്ചത് എന്ന് മനസ്സിലാവുന്നത് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വന്ന ചിത്രം ഒരു കുടുംബത്തിലെ ഏഴ് കുട്ടി ആറ് കുട്ടികൾ അമ്മയും പട്ടിണി കിടക്കുന്നു വീട്ടുകാരൻ ഭർത്താവ് കള്ളൂടിയനും വന്ന് വീട്ടിൽ വന്ന് ഭാര്യയും കുട്ടികളെയും തല്ലുന്നവനുമൊക്കെയാണ് എന്ന് അതിൽ സത്യങ്ങളുണ്ട് കാരണം ഇവരുടെ ഭർത്താവ് കള്ളൂടിയനാണ് വീട്ടിൽ വന്ന് അമ്മയും മക്കളെയും തല്ലാറൊക്കെയുണ്ട് അതൊക്കെ പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ട പക്ഷേ യഥാർത്ഥ വസ്തുത കുട്ടികൾ മണ്ണ് നിന്നാണോ ജീവിച്ചത് എന്നാണ് ഭക്ഷണം അവർക്ക് കിട്ടിയിരുന്നില്ലേ ഇത്ര സെൻസേഷണലായിട്ട് ഈ വാർത്ത കൊടുത്തവർ അത് അന്വേഷിച്ചോ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന സത്യം ദ ഹിന്ദുവിൻ്റെ റിപ്പോർട്ട് പ്രകാരം ദ ഹിന്ദുവിനെ വിശ്വസിക്കുന്നത് കൊണ്ട് പറയുകയാണ് ഈ കുട്ടികൾക്ക് പട്ടിണിയിൽ ഈ കുട്ടികൾ പട്ടിണിയിലല്ല കഴിഞ്ഞത് ഈ കുട്ടികളെ കണ്ടാലും അവർ കൊടും പട്ടിണിയിലായിരുന്നു എന്ന് ആർക്കും തോന്നുകയില്ല മാത്രമല്ല ഈ അമ്മയ്ക്കും കുട്ടികൾക്കും അവർ വിഷമ വിഷമിച്ചിരുന്നു ജീവിതത്തിൽ വരുമാനമില്ലായ്മയുണ്ട് പക്ഷേ അവർക്ക് അടുത്തുള്ള ഹോട്ടലിൽ നിന്നും അതേപോലെ അവിടുത്തെ ചില സന്നദ്ധ സംഘടനകൾ ഇവർക്ക് ഇടയ്ക്ക് ആഹാരം എത്തിച്ചു കൊടുത്തിരുന്നു എന്നൊക്കെ പിന്നീട് കാര്യങ്ങൾ പുറത്തു വരുന്നു മാത്രമല്ല ഇതിലെ കുട്ടികളിൽ ചിലർ അടുത്തുള്ള അങ്കണവാടിയിൽ പോയി അവിടുത്തെ ആഹാരം കഴിച്ചിരുന്നതായും ഇതിൽ വ്യക്തമാകുന്നുണ്ട് ഈ റിപ്പോർട്ടുകളിൽ പിന്നീട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ കുട്ടികളുടെ സംരക്ഷണം ഇപ്പോൾ സർക്കാർ ഏറ്റെടുത്തു ഇ അമ്മയുടെയും അമ്മയ്ക്ക് കോർപ്പറേഷനിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ താൽക്കാലിക ജോലി നൽകാമെന്ന് കോർപ്പറേഷൻ മേയർ പറഞ്ഞു കഴിഞ്ഞു വളരെ നല്ല കാര്യങ്ങൾ അതേപോലെ തിരുവനന്തപുരം നഗരത്തിൽ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു തിരു തിരുവനന്തപുരത്തിൻ്റെ ഹൃദയത്തിലാണ് ഈ സംഭവം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു എന്തുകൊണ്ടിങ്ങനൊരവസ്ഥയുണ്ടായി എന്നൊക്കെ നമ്മൾ ധാരാളം ഇതിനെപ്പറ്റി വിലപിച്ച് കേരള മോഡലിനെ നാണം കെടുത്തി സംസാരിക്കുമ്പോൾ ഇതിൽ നിന്ന് അവസാനം പുറത്ത് വരുന്ന സത്യം ആ അമ്മ പറയുന്നുണ്ട് ഇതിൽ ഇളയ കുട്ടി മണ്ണിൽ കളിക്കുന്ന സ്വഭാവം കൂടുതലാണ് ആ കുട്ടി ഇടയ്ക്ക് മണ്ണ് വാരി വായിൽ വയ്ക്കും അതുകൊണ്ട് ഇടയ്ക്ക് ആ കുട്ടിയെ ശാസിക്കാറുണ്ട് വഴക്ക് പറയാറുണ്ട് തല്ലാറുണ്ട് മറ്റു മൂ മറ്റു കുട്ടികൾ അഞ്ചു പേരും അവർ മണ്ണതിൽ നിന്നില്ല ഞങ്ങൾക്കിടയ്ക്ക് ഭക്ഷണങ്ങൾ കിട്ടിയിരുന്നു മാത്രമല്ല എൻ്റെ ഭർത്താവ് വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കുമെങ്കിലും വീട്ടിൽ ഭക്ഷണം വായിച്ചുകൊണ്ട് വരുമായിരുന്നു വിഭവങ്ങൾ കൊണ്ടുവരുമായിരുന്നു പക്ഷേ വീട്ടിൽ അടിപിടി നടക്കാറുണ്ട് അത് റെയിൽവേ പുറംപോക്കിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ആ ഏറ്റവും ദയനീയമായ അവസ്ഥ നമുക്കതിൽ കാണാൻ പറ്റും പക്ഷേ കുട്ടികൾ മണ്ണ് നിന്നാണ് ജീവിച്ചത് എന്നൊക്കെ ഇങ്ങനെ വാർത്തകൾ തട്ടിവിടുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം എന്താണ് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കലാണോ അതോ സത്യം സത്യമായി റിപ്പോർട്ട് ചെയ്യലാണോ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും കേരളത്തിലെ ജീവിത ക്രമവും അതിൻ്റെ സാഹചര്യങ്ങളും ഏകദേശം എല്ലാവർക്കും അറിയാം ഇവിടെ പട്ടിണി പൊതുവെ കാണപ്പെടുന്നത് രണ്ട് വിഭാഗങ്ങളിലാണ് വസ്തുനിഷ്ഠമായിട്ടൊരു പ്രശ്നങ്ങളെ സമീപിക്കാതെ വരുമ്പോഴുള്ള മാധ്യമ റിപ്പോർട്ടുകളുടെ അപകടമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൽ പട്ടിണിയുള്ളത് എവിടെയൊക്കെയാണ് ഒന്ന് ആദിവാസി മേഖലയിലാണ് അവർക്ക് വരുമാനം ഇല്ലാതാവുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ക്ഷേമ പദ്ധതികളിൽ നിന്നുള്ള പണം അവരുടെ കൈകളിൽ എത്താതിരിക്കുമ്പോൾ അവർ പട്ടിണിയിലേക്ക് പോകാറുണ്ട് കേരളത്തിലെ ആദിവാസികൾ അതേപോലെ കേരളത്തിലെ തീരദേശ പ്രദേശങ്ങളിലുള്ളവ ഉള്ളവർ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ മ മത്സ്യ കുറയുമ്പോൾ വരുമാനം കുറയുമ്പോൾ ഇവർ ഈ പറയുന്ന പോലെ പട്ടിണി ഇടുന്ന വരാറുണ്ട് കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ അവരുടെ ജീവിതത്തെ വല്ലാതെ സ്പർശിക്കാറുണ്ട് മോശമായി സ്വാധീനിക്കാറുണ്ട് ഈ രണ്ട് വിഭാഗങ്ങൾ ഒഴിച്ചാൽ കേരളത്തിൽ പൊതുവെ പട്ടിണിയില്ല അപ്പോൾ ഇവിടെ പട്ടിണി എന്ന് പറയുന്ന ഒരു തിയറിയാണ് ഇല്ലാണ്ടാവുന്നത് പിന്നെ നമ്മൾ ഇതുവരെ ഒരുപക്ഷെ ചിന്തിക്കാത്ത നേരിടാത്ത ഒരു പ്രശ്നമാണ് കേരളത്തിലും പുറംപോക്കുകളിൽ റെയിൽവേ പുറംപോക്കുകളിലും അതുപോലെ മറ്റ് സർക്കാർ പുറംപോക്കുകളിലും പുറംപോക്കുകളിലും താമസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങളുണ്ട് ആ വിഷയമാണ് ഇവിടെ അഡ്രസ്സ് ചെയ്യേണ്ടത് റെയിൽവേ പുറംപോക്കിൽ ഇപ്പോൾ ഉപ്പിലാമൂട്ടിലെ റെയിൽവേ റെയിൽവേ പുറംപോക്കിൽ താമസിച്ച ഈ കുടുംബത്തെ പോലെ റെയിൽവേയുടെ പ്രമുഖിൽ താമസിക്കുന്ന മറ്റു കുടുംബങ്ങൾക്കും അതുപോലെ സർക്കാർ ഭൂമിയിൽ കുടിൽ വെച്ച് താമസിക്കുന്ന കുടുംബങ്ങൾക്കും നിയമരമായി വീട്ടു നമ്പറും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് റേഷൻ കാർഡ് കിട്ടത്തില്ല സർക്കാർ ആനുകൂല്യങ്ങൾ കിട്ടത്തില്ല അപ്പോൾ അതൊക്കെ കൊടുക്കാൻ എന്ത് സംവിധാനം നമുക്കുണ്ടാക്കാൻ പറ്റും ആ വഴിക്ക് ചിന്തിക്കുന്നതിന് പകരം കേരളത്തിലെ കുട്ടികൾ മണ്ണ് തിന്നുന്നു കേരളം എവിടേക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് അട്ടകസിക്കുന്ന മാധ്യമ പ്രവർത്തനം എത്രമാത്രം നമുക്ക് ഉചിതമാണ് ആലോചിക്കേണ്ടതാണ്